റണ്ണി ജോസഫ്, ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വീണ്ടും ഇ പി ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ഇ പിയുടെ പ്രതികരണവും ഇ പിയെ തള്ളിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഒക്കെ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇ പിയുടെ ആത്മകഥ ഇതാ പുറത്തിറങ്ങാൻ പോകുന്നു. അതിൽ പി സരിന്റെ പാലക്കാട്ട് സ്ഥാനാർത്ഥിത്വത്തെ ഉൾപ്പെടെ തള്ളുന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നതാണ്. മാത്രമല്ല സർക്കാർ ദുർബലമാണ്, മന്ത്രിമാർ ദുർബലരാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നതാണ്. താങ്കൾ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് നമുക്കറിയാം, ഇതിൽ വലിയൊരു അത്ഭുതമില്ല. ഇ പി അടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹം ഇതിനു മുൻപും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ തന്നെയാണ് വിവാദപരമായ പ്രസ്താവനകളും നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ അദ്ദേഹം പ്രകാശനത്തെ കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പോലും പുസ്തകത്തിന്റെ കണ്ടൻസ് അദ്ദേഹം നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനോഗതി തന്നെയാണ്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സരിൻ വിഷയത്തില് അദ്ദേഹത്തിന് മാത്രമല്ല സി പി എം അണികളിൽ തന്നെ വലിയ അമർഷമുണ്ട്. സ്ഥാനത്തിന് വേണ്ടി മാത്രം കോൺഗ്രസ് വിട്ട് മറ്റ് പാളയങ്ങളിൽ അഭയം തേടാൻ ശ്രമിച്ച വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഒരടിസ്ഥാനവും ഇല്ലാതെയാണെന്ന് വളരെ വ്യക്തമാണ്. പല അനുഭവങ്ങളും സി പി എമ്മിന്റെ മുമ്പിലുണ്ട്. ഇതൊരാവർത്തനായിരിക്കുന്ന ഇ പി ജയരാജന്റെ മനോഗതി വളരെ ശരി തന്നെയാണ്. അദ്ദേഹം സി പി എം നേതൃത്വവുമായിട്ട് വളരെയേറെ ധാരണ പെശയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നിലപാടുകൾ ന്യായമാണ്. മാത്രമല്ല ഈ മറുകണ്ഠം ചാടലിന്റെ നീണ്ട ഒരു ലിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകുമല്ലോ. ഡോക്ടർ പി സരിൻ തലേ ദിവസം വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടാതായപ്പോൾ ഇരുട്ടി വെളുക്ക് മുമ്പ് മറുകണ്ഠം ചാടൽ, ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കണം എന്ന് നേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ 1980കളിലെ ഉൾപ്പെടെ പല ആളുകളും വന്നതും പോയതിൻ്റെയൊക്കെ കഥ പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുകയാണ്, അങ്ങനെ ആകുമ്പോൾ മറിച്ചൊന്ന് ആലോചിച്ച ആയിരിക്കണം തീരുമാനം. സമാനമായി സരിനെ സ്ഥാനാർത്ഥിയാക്ക് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ. ചേലക്കരയിൽ ഉൾപ്പെടെ കാലമാറ്റ രാഷ്ട്രീയം ചർച്ചയാകുന്നു. അവിടെ അൻവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് പ്രത്യക്ഷത്തിൽ പ്രതിപക്ഷത്തിന് ദോഷമെന്ന് തോന്നുമെങ്കിലും എൽ ഡി എഫിലെ വോട്ടിൽ ചോർച്ചയുണ്ടാകും. കൃത്യമായി പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ഇ പി പറയുന്നത് തന്റെ പുസ്തകമല്ല എന്ന്. പക്ഷേ ഇ പിയുടെ പുസ്തകമാണെങ്കിൽ നേതൃത്വത്തിന്റെ തീരുമാനത്തെയും സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നതേയും കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ ഇന്ന് പുറത്തു വന്നു എന്നതാണ്. അതെ, അത് അദ്ദേഹം സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളായിരിക്കണം ഇത് ലീക്കാക്കുന്നത്. വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പാലക്കാട്ടെയും ചേലക്കരയിലും അൻവറിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിനെ തന്നെയാണ് സാരമായിട്ട് ബാധിക്കുക. എൽ ഡി എഫ് തന്നെയായിരുന്നല്ലോ അൻവർ ഉണ്ടായിരുന്നത്. അതുപോലെ പാലക്കാട്ടെ സരിന്റെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഇത്രയും നാള് കോൺഗ്രസിന്റെ വ്യക്താവായിട്ട് നിന്നൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ സീറ്റിന് വേണ്ടി മാത്രം, ഇനി പാലക്കാട്ട് അദ്ദേഹത്തിന്റെ സീറ്റിന് തന്നെ അങ്ങനെ ഒരു അർഹതയുണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു അർഹത എന്താണ്? അപ്പൊ സീറ്റ് അധികാരമോഹം, സ്ഥാനമോഹം അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു. അങ്ങനെ ഒരാളെ സി പി എം പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് നഷ്ടമേ സംഭവിക്കൂ. അത് ജയരാജന്റെ വിലയിരുത്തലാണ് ശരി. അപ്പോൾ സി പി എമ്മിൽ നിന്ന്, അത് ഇ പി യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്നു എന്നാണോ അങ്ങ് കരുതുന്നത്? ഈ പ്രസാധകർ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ രാത്രി ഈ പുസ്തകം വരുന്നു, അതിന്റെ കവർ ചിത്രം ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തതുമാണ്. ഇ പിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായില്ല, നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടില്ല. സ്വാഭാവികമായി ഇ പി ടാഗീതാകുന്നതുകൊണ്ട്, ഇ പിയുമായി ബന്ധപ്പെട്ടതാകുന്നതുകൊണ്ട് അദ്ദേഹം കണ്ടില്ലെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ സ്വാഭാവികമായും അപ്പോൾ തന്നെ അദ്ദേഹത്തെ അറിയിച്ചിട്ടും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ വാർത്ത വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ നിഷേധ പ്രതികരണം വരുന്നത്. ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പുറത്തുവിട്ടുവെന്നാണോ കോൺഗ്രസ് കരുതുന്നത്? അതെ, ഇതിന്റെ ടൈമിംഗ് എല്ലാം വളരെ ഇന്റൻഷനിലാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മർമ്മപ്രധാന പോളിംഗിന്റെ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു വിവാദപരമായ പരാമർശനം, വിമർശനാത്മകമായിട്ടുള്ള നിലപാട്, ഈ പേരായ നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് മാറ്റി, അദ്ദേഹം പാർട്ടി പരിപാടികളിൽ സജീവമല്ല, അങ്ങനെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇ പി യുടെ നിലപാടുകൾ അത് വെളിച്ചത്ത് വരുന്നതിന്റെ പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. ഓക്കെ, ശ്രീ സണ്ണി ജോസഫ് എം എൽ എ, ഇപ്പോൾ ഇ പി ജയരാജന് അല്ലെങ്കിൽ മറ്റ് ഏത് രാഷ്ട്രീയ നേതാക്കൾക്കും അപ്രിയ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ആത്മകഥ പുറത്തിറക്കാം, അത് അതിൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ അത് പുറത്തിറങ്ങുന്നതിൻ്റെ പ്രാധാന്യം, ആ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. ഇതിൽ ഇത്രയും കാലത്തെ പരിചയമുള്ള ഒരു പബ്ലിഷിംഗ് ഹൗസ് പ്രഖ്യാപിക്കുകയാണ് ഈ പുസ്തകം ഉടൻ പുറത്തിറങ്ങുന്നു, ഇതിൻ്റെ ഒരു കണ്ടന്റ് ഇതാണ് എന്നുള്ളത്. അപ്പുറത്ത് ഇ പി ജയരാജൻ ഇങ്ങനെ ഒരു കരാറേ ഇല്ല, ആർക്ക് ഈ പുസ്തകം പബ്ലിഷിങ്ങിന് വേണ്ടി കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല, ഇതിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി പോലും കൈമാറിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടുപേർ അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ്, ആരെ വിശ്വസിക്കും? അതെ, ഇ പിക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് അതിലെ കണ്ടന്റ്സ് അദ്ദേഹം ലീക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടി നടപടി കുറെ കൂടി ശക്തമായ നടപടി ക്ഷണിച്ചു വരുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് നിർത്താനേ കഴിയൂ. പക്ഷേ
അദ്ദേഹത്തിന്റെ തന്നെ മനസ്സമ്മതത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആളുകൾ ഇത് പുറത്തു വിട്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഉണ്ടായിരിക്കുന്നത് ഇ പി യുടെ ഭാഗത്ത് നിന്നാണ് എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അദ്ദേഹം അറിയാതെ വരാൻ ഇടയില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ സണ്ണി ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.